ഇപ്പോൾ എഴുത്തുകാരൻ സേതു നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സാർ, ഈ ഓംചേരി എൻ എൻ പിള്ള ഓർമ്മയായിരിക്കുന്നു, എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർക്കുന്നത്? എനിക്ക് അദ്ദേഹമായിട്ട് വളരെ വ്യക്തിപരമായ വലിയ അഴുപ്പുണ്ടായിരുന്നു. കാരണം പറയാല്ലേ, ഞാൻ 66 ഡൽഹിയിൽ ചെല്ലുമ്പോൾ, അന്ന് ഞാനൊരു ചെറുപ്പക്കാരൻ പയ്യനാണ്, അപ്പൊ അദ്ദേഹം കേരള ക്ലബിന്റെ പ്രസിഡന്റാണ്. അപ്പൊ അന്ന് തന്നെ ഡൽഹിയിലെ മലയാളികളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ്. ഓംചേരി ഇല്ലാതെ അവിടെ വെച്ച് അടങ്ങില്ല. അപ്പൊ കേരള ക്ലബായാലും കഥകളി ക്ലബായാലും കലാകേന്ദ്രങ്ങളായാലും നാടക സമിതികളായാലും എന്താ എല്ലായിടത്തും ഓംചേരിയുണ്ട്. അപ്പൊ അന്ന് തുടങ്ങിയ ബന്ധം അടുത്ത കാലത്ത് വരെ, ഞാൻ പറയാം എത്ര 10-70 കൊല്ലമായിട്ട് അദ്ദേഹം ഞാനുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ആകസ്മികമായിട്ട് മറ്റേ ഏറ്റവും ഒടുവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. അപ്പൊ ആ കമ്മിറ്റിയില് അദ്ദേഹത്തിന്റെ ആത്മകഥ ആകസ്മികം എന്ന് പറഞ്ഞ ആത്മകഥയായിരുന്നു അത്. ആ പുസ്തകം വായിച്ചപ്പോ ഞാൻ വാസ്തവത്തില് അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ജീവിച്ച പഠിച്ചും വലിയ നിലയിൽ എത്തിയത്. ഡൽഹിയിലൊക്കെ വലിയ പൊസിഷനിലെത്തി, വിദേശത്ത് പോയി പഠിച്ചു. അപ്പൊ ആ തുടക്കം പാർട്ട് ടൈം ആയിട്ട് വല്ലേക്കിലും ജോലി ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹം അവിടം വരെ എത്തിയത്. പക്ഷെ ഒരു എന്താ പറഞ്ഞ, എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു ജീവിതം, 100 വർഷം എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പൊ അദ്ദേഹം ഒരു കഴിഞ്ഞ 1 കൊല്ലം മുമ്പ് വരെ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ചെയർമാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന കാലത്ത് പലപ്പോഴും ഞങ്ങളുടെ എല്ലാ ചടങ്ങുകൾക്കും ഓഞ്ചേരി വിളിക്കും. കാരണം അദ്ദേഹം ഇല്ലാതെ നമുക്ക് പല ചടങ്ങുകൾക്കും ഒരു അപൂർണമാകും തോന്നാറുണ്ട്. എന്റെ ഇംഗ്ലീഷിലെ ഒരു കഥാസമാഹാരത്തിന്റെ പ്രകാശനത്തിന്റെ അധ്യക്ഷനായിട്ട് ഞാൻ അദ്ദേഹത്താണ് വിളിച്ചത്. ഒരു മറ്റേ ലോഞ്ച് ചെയ്യാനായിട്ട് ഇംഗ്ലീഷിൽ വലിയൊരു എഴുത്തുകാരനുണ്ടായിരുന്നു, പക്ഷെ അധ്യക്ഷൻ ഓഞ്ചേരി വേണമെന്ന് എനിക്ക് വലിയ നിർബന്ധമുണ്ടായിരുന്നു. എന്തായാലും ഇതൊരു വലിയ എന്താ പറയുക, വലിയൊരു അദ്ദേഹത്തിന്റെ വിയോഗം നമ്മളെ വളരെ വേദനിപ്പിക്കുന്നു. എന്നാലും ഒരു 100 കൊല്ലം ഒരു നിറഞ്ഞ ജീവിതം അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിന്റെ ഇതില് പ്രണാമം. ശരി, ഓംചേരി എൻ എൻ പിള്ളയെ ഓർക്കുകയായിരുന്നു എഴുത്തുകാരൻ സേതു. അദ്ദേഹവും ചൂണ്ടിക്കാട്ടുന്നത് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ എന്നുള്ളത് പോലെ തന്നെ പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാലത്ത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന എല്ലാവരുടെയും സാംസ്കാരിക സൗഹൃദങ്ങളിൽ, സാംസ്കാരിക കൂട്ടായ്മകളിലൊക്കെ നിറസാന്നിധ്യമായിരുന്ന ആളാണ്.